ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതെന്താ സംഭവം എന്ന് അറിയോ? അതായത് നമ്മൾ ഉത്സവത്തിന്, അതായത് പൂരപ്പറമ്പിലും അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാവാറുണ്ട്. താഴെ നിങ്ങൾ തീ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് ഒരു പൂവ് പോലെ വിരിയുന്ന സംഭവം ഉണ്ടല്ലോ, വലിയ പൂ അല്ലേ ആ സംഭവം? ഷെല്ലെന്ന് പറയും, എന്താ കുറ്റി എന്ന് പറയും. നമ്മളവിടെയൊക്കെ കുറ്റി എന്നാ പറയില്ല കേട്ടോ. അപ്പൊ ഷെല്ലെന്നൊക്കെ പറയുന്ന ഓതറൈസ്ഡ് നെയിം ഷെല്ലാണ്. ഇതേപോലുള്ള രണ്ട് കുറ്റികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറ്റി എന്നാണ് പറയാറുള്ളത് അല്ലേ. അപ്പം എന്തായാലും ഇതാ ഇത് രണ്ട് എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് സാധാരണ നമ്മൾ പൊട്ടിച്ച് കാണിച്ചു തരും, രണ്ടാമത്തത് നിങ്ങൾ ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്ത് നോക്കാത്ത ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് പ്രവർത്തനമെന്നും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. 1100 രൂപ വില വരുന്ന കുറ്റികളാണ് ഇത് കേട്ടോ. അതായത് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ട്, ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന് താഴെ നമ്മൾ തീ കൊടുക്കും. ഇപ്പോൾ പടക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂത്തിരിയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ കത്തിക്കണം, നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു സംഭവം പോയിട്ട് ഏകദേശം ഒരു 2-3 തെങ്ങിൻ്റെ ഹൈറ്റിൽ പോയിട്ട് അവിടെ വന്നിട്ടാണ് പൊട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് അറിയണം. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതെ, ഓക്കെ. അപ്പോൾ അതിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള കിഡിലം വീഡിയോകളൊക്കെ വരുന്നതാണ്. അപ്പോൾ വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളൊക്കെ വരുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോകൾ കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നെടുത്ത് സാധാ പോലെ ഒന്നെടുത്ത് കത്തിക്കാൻ പോവാണ്. മുകളിൽ പോയിട്ട് കത്ത് പൊട്ടി വിരിയുന്നതൊക്കെ നമുക്ക് കാണാം. അതിന് ശേഷം നമ്മൾ ഇത് ഈ ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യും. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് നടത്താൻ പോയാണ്. ക്യാമറയ്ക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ അതിലെ റെഡി അല്ലേ? നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, പാക്കിൽ തന്നെ ഉള്ളത്. തൃശ്ശൂർ പൂരത്തിനൊക്കെ ഇഷ്ടം പോലെ കണ്ടതാണ്. അതെ, അതിനുള്ളിൽ എന്താണെന്നുള്ളത് സത്യം പറയണേ നിങ്ങളൊന്നും ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യമായി നിങ്ങൾക്കായിട്ടും നമുക്കായിട്ടും ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഈ കാണുന്ന ഒരു കുഞ്ഞു തിരി ഉണ്ടല്ലോ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ തിരി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, ടാപ്പ് ഒഴിവാക്കുക. ഓക്കെ ഗൈസ്, ഇതാണ്. ഇത് നേരെ ഇത് താഴെ ആക്കിയിട്ട് ഇവിടെ തിരി കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ട് ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇതാ താഴെ താഴെ ഇതേപോലെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ട് മാറൂല. കെട്ടണോ? കെട്ടണമെങ്കിൽ കെട്ടണം. ചെറിയ കെട്ടില്ല, ചിലപ്പോൾ ചെരിഞ്ഞാലേ ഇനി ഞാൻ ഓടിയിട്ട് തീരും. അതുപോ അടിയിലൊരു ടൗൺ ഉണ്ട്, ചെറിയൊരു അങ്ങാടി. ആ അങ്ങാടി കത്തണല്ലോ. അപ്പൊ നമ്മള് ടെസ്റ്റ് ചെയ്യാൻ പോലെ പരീക്ഷണം. ഈ ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒന്ന് കത്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഗ്രൗണ്ടിലേ കണ്ടിരുന്നു. ആദ്യമായിട്ടാണ് കാണാനല്ല. ശരിക്കും ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. സംഭവം റെഡിയാണ്. നമ്മളെ തിരി ഇവിടെ ഉണ്ട്, ഒരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. മൊബൈൽ ആണ്, മൊബൈലിൽ അടിച്ചു പോലെ വെക്കുന്നു. മൊബൈലിൽ തിരി എടുത്ത് പോയത് കേട്ടോ. മാറിയിട്ട് അല്ല. ഓക്കെ ഓക്കെ, റെഡി. 1 2 ഇവിടെ പ്രശ്നമില്ലല്ലോ. ഇല്ലല്ല, എടുത്തോ. റെഡി. ചിലപ്പോ എനിക്ക് അവർ അടുത്തേക്ക് ദീപാവലിക്ക് ഇങ്ങനത്തെ ഒരു കോമഡി ആണ്. പകലല്ലോ, രാത്രി ആയിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ പറയാ, ആ കൊടുത്തോ. റെഡി. 3 2 1 ഇത്ര ടൈം കിട്ടും. പൊന്തി പോയിട്ട് അവിടെ പോയിട്ടല്ലേ ഇത് വിരിയണേ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക? സാധാരണ വടക്കൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പൊട്ടിയല്ലേ, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അത് കാണണം. യെസ്. അപ്പൊ നമ്മള് നാളെ രാവിലെയാണ് അതിന്റെ റിവ്യൂ നടത്താൻ പോകുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഷെല്ലുകൾ രണ്ടെണ്ണം. ഒന്ന് പൊട്ടിയതും ഒന്ന് പൊട്ടാത്തതുമാണ്. ഇതാണ് നമ്മള് രാത്രി പൊട്ടിച്ച ഷെൽ അല്ലേ. നല്ല അടിപൊളിയായിട്ട് പൊട്ടിയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ നല്ല ശബ്ദമുണ്ട് അതിന്. ആളുകളൊക്കെ എന്താ പറയാ, നന്നായിട്ട് നോക്കി നിന്നും ചെയ്തില്ലേ, ആസ്വദിച്ച സംബന്ധം. നമ്മളിപ്പോ ഇന്നലെ കണ്ടത് ഒന്നുമില്ല, ഇന്നലെ സാധാരണ മുകളിൽ പോയി പൊട്ടുന്നത് കണ്ട്. അതിന്റെ ശേഷം ഇതിലൊന്നും കാണാനല്ല, ചെറിയ താഴെ എന്തോന്നുണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് പോയത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ജസ്റ്റ് നമ്മൾ ഇവിടെ കട്ട് ചെയ്താല ഇതിന്റെ താഴെ ഭാഗം തട്ടി. ഇത് എന്റെ ഒരു തിരി ഉണ്ടോ? ഇവിടെയാണ് തിരി ഉണ്ടായിരുന്നത്. നല്ല കുറച്ചൊക്കെ വെയിറ്റ് ഉണ്ട് കേട്ടോ. കട്ട് ചെയ്യാട്ടോ. ഓക്കെ. ആ ഇത് പേപ്പർ എന്തോ
അതൊക്കെ കട്ട് ചെയ്തു. അത് ഓപ്പൺ ആയി വരാനുള്ള സംഭവമാണ്. അടിയിൽ തീ ഒടിക്കുമ്പോഴേ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഷീറ്റ്. ഇതെന്താ സംഭവിച്ചാലേ, ഇതെന്താ സംഭവം മനസ്സിലായോ? ചെറിയൊരു ഷീറ്റ്. ഈ ഷീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, പൊട്ടി വരുന്നത് പൊളിഞ്ഞിട്ടാണ്. അതെ, നമ്മളെ വീഡിയോയിൽ ആ സ്ലോ മോഷൻ കണ്ടാ അറിയാം. ഇതാണ് ഫസ്റ്റ് വരുന്ന പൊട്ടി വരുന്നത്. ഇതാണ് ഇതിന്റെ മുകൾ ഭാഗം. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളില് ഏകദേശം പകുതി പകുതി ഇല്ല, ഒരു 30% എന്തോ നിറച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ വരെ എന്തോ നിറച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കണേ, നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ടി വരും. അവിടെ തന്നെ ആണ് കട്ട് ചെയ്തത്. പേപ്പറാണ്, സാധാ പേപ്പറാണ്. കട്ടിംഗ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടോ. കട്ടറ അല്പം തീപ്പൊരി വാരിയാലേ, അതോടുകൂടി വടക്ക കടക്ക് ഹോള് മാത്രേ ഉള്ളു അല്ലെ, ഒരു പൈപ്പില് നല്ല കട്ടിയുള്ള പേപ്പർ കൊണ്ട് ചെയ്ത് ഒരു പൈപ്പാണ്. ഇനി ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്, എടുത്തു നോക്കാം. ഓക്കെ, ഒരു ഷീറ്റ് ഇപ്പൊ ഒന്നും കാണാനില്ല. ഇതേപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്, രണ്ട് രണ്ട് കിട്ടിയിട്ടുണ്ട്, മൂന്ന് കഴിഞ്ഞാ മൂന്ന് കിട്ടിയ കൊറേ ഈർച്ചപ്പൊടി ഉണ്ട്. ഈർച്ചപ്പൊടി ഉണ്ട്, അതായത് മരത്തിന്റെ പൊടി. അതെ, മരപ്പൊടി. മരപ്പൊടി ഒരുപാട് ഇവിടെ തട്ടിക്കോ. ഇവര് പറ്റിച്ചു കഴിഞ്ഞ ഇതാണ് എന്നല്ല എന്റെ മേലൊക്കെ പാട വീട്. അതാണ് മനസ്സിലാക്ക്, എന്താ വീണെന്ന് ഒരു ഐഡിയ അല്ലേ. ഈ ഒരു മരത്തിന്റെ പൊടി കേട്ടോ ഉള്ളു. സത്യത്തിൽ ഇതില് ഒന്നുമില്ലേ, ഇത്ര എമൗണ്ട് കൊടുക്കാനുള്ള സംഭവം ഇല്ലേ? അത് ഇതിന്റെ വർക്കിങ്ങിന് ആവശ്യമല്ല സംഭവം തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അടുത്തത് ഇനി അതേപോലെ ഒരു പേപ്പർ വരുന്നുണ്ട്. ഒരു പേപ്പർ അല്ല, പത്രണ്ണായി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ചാമത്തെ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. സംഭവം അതിന്റെ താഴെ ഉള്ളത് മുകളിലല്ല, ബോള് മുകളിൽ എന്തൊരു ബോളുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ പേരൊട്ടിച്ചിട്ട് വലിയൊരു ബോൾ ഇട്ടോ. ഇവിടെ ഇപ്പൊ തീ വീണ ആകെ പൊട്ടിത്തെറിച്ചു. അപ്പൊ സംഭവം ഇതാണ്, ഇങ്ങനത്തെ ഒരു സംഭവം. സംഭവം ഇങ്ങനത്തെ ഒരു ബോള് ഇവിടെ കാണിച്ചോട്ടെ. ജസ്റ്റ് ഒന്ന്, ഈ ഒരു ബോളാണ് എനിക്ക് തോന്നുന്നത് മുകളിൽ ചെന്നിട്ട് പൊട്ടുന്ന. അതിന് അത്യാവശ്യം വെയിറ്റും ഉണ്ടല്ലേ, ഒരു 200 gram ഒക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു ബോൾ തന്നെയാണ്. ഇതാണ് സംഭവം, ഒരു നൂലിന്റെ ഒരു ഇതിലുണ്ടാക്കി, ഒരു ശീലയിൽ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ ഇവിടെ തിരി വരുമ്പോഴായിരിക്കും ഇത് പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഓക്കെ, ഇതിനു മുമ്പ് ഇതിങ്ങനെയാണ് ഇങ്ങനെ നിന്നിരുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഇത് പറയട്ടോ, അതായത് ഇതിങ്ങനെ കത്തി 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 വന്നിട്ട് ഇതിനെ ഒരു മിനിറ്റ് ഇതിങ്ങനെ കത്തി കത്തി വന്നിട്ട് ഇത് അപ്പോഴും പൊങ്ങി പോകും, ഇത്രയും പ്രഷറൊക്കെ ഉള്ളതല്ലേ. അതിൻ്റെ ശേഷം ഇതിന് തിരി വന്ന് ഇത് കത്തി പൊട്ടാറായിരിക്കും സാധാരണ ഉണ്ടാവല്. അപ്പോൾ ഇതിനു മുമ്പ് വേറെ സംഭവം കൂടി ഉണ്ട്, ഒന്നുകൂടി കട്ട് ചെയ്യാം. ഇതിനുള്ളിൽ എന്തോ എന്തൊക്കെ ഉണ്ട് അത് കട്ടതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മണ്ണാവാൻ സാധ്യത, വെയിറ്റിന് വേണ്ടി മറയാതിരിക്കാൻ വേണ്ടി. അതല്ല, വെയിറ്റ് ഉണ്ട്, ഇത് തന്നെ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതന്നെ ഒരു 100 gram ഇല്ല 200 gram അടുത്തുണ്ടോ. ഓക്കെ, മണ്ണ് ഇതില് ഉള്ള ഈ ഒരു സംഭവം ഉണ്ടായിന്, ഈ ഒരു മരുന്ന്. അതിന്റെ ശേഷം ഇതിക്ക് തിരിയുണ്ട് കേട്ടോ, അതിന്റെ മുകളിൽ ഇത്. ഇതാണ് സംഭവം, ഇത്ര സംഭവം. പിന്നെ ഈ കോയലും വെച്ചു, കോയലും വെച്ചു, അതുപോലെ കുറെ മരത്തിന്റെ പൊടിയും. അപ്പൊ ആ പ്രഷർ കൊണ്ട് അങ്ങനെ പൊട്ടി മുകൾക്കട് പോകും, ഇത് മുകളിൽ എത്തുമ്പോൾ പൊട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോണ എന്താ പറയുക, ഇനി നമുക്ക് ഇത് കത്തിച്ചു നോക്കാം. ഇതിലിട്ടാട്ട് അപ്പൊ സംഭവം ഇത് ആദ്യം നമ്മൾ കത്തിച്ച് നോക്കാല്ലേ. അടിയിലുള്ള ഭാഗം മാത്രം നമുക്ക് പാട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഗെയ്സ് നമ്മള് പൊട്ടിച്ചു നോക്കാം, കത്തിച്ചു നോക്കാം. എന്താ ബാബു ഇതവിടെ കത്തിച്ചാ.
കൈ വർക്ക് ഉണ്ടല്ലോ റെഡി കൈ വർക്ക് ഒന്നുമില്ല കുറച്ച് വിട്ടിക്കുന്ന എന്റെ ക്യാമറയുടെ പോട്ടെ 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 നമ്മുടെ ഈ ഒരു ബോൾ ഉണ്ടല്ലോ, ആ ബോൾ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ അതിന് ഇവിടെ തിരി കൊടുക്കണം. അപ്പൊ ജസ്റ്റ് നമ്മള് തിരി വാങ്ങിയിട്ടുണ്ട് എക്സ്ട്രാ. അപ്പൊ ആ തിരി നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഇത് ഒരു ടാപ്പ് എടുത്തിട്ട് അടിച്ചുകൊടുക്കുക. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇനി നമ്മളിത് കത്തിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാം. ഈയൊരു പാടത്ത് നിന്നാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. പകൽ സമയം കേട്ടോ, എത്രത്തോളം വിഷ്വലി ക്ലിയർ ആവുന്നില്ല അറിയില്ല. അവിടെ ഒരു ക്യാമറമാൻ ഉണ്ട്, കുറച്ച് വിട്ട് തന്നെ ഉള്ളത്. ഇവിടെ നമ്മളിതാ വെക്കുന്നു, അതിന് ശേഷം നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. എങ്ങനെ വെച്ചാലും മതി. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ തീ കൊടുക്കാൻ പോവാണ്. അതിന് ശേഷം ഓടലേ നല്ല പവർ ഉണ്ടോ? ഇനി എത്ര സ്പീഡിലെ പോകാറില്ല. ഓടിക്കോ മണ്ടിക്കോ അതില മുകൾക്ക് എത്തുന്ന സമയം പൊട്ടി റെഡി റെഡി യാ ആ ലൈറ്റ് കാണൂല, രാത്രിയായ കാരണത്താലേ, രാത്രിയായ കാണത്ത. എന്താ ഇവിടൊക്കെ ഇങ്ങനെ വീണ ഒച്ചയൊക്കെ ഉണ്ട് ശിശിയറിന്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ വാട്സ് ഇൻസൈഡ് ഇൻ ആ കുറ്റി, ആ കുറ്റിന്റെ ഉള്ളിൽ കണ്ടില്ല എന്താ സെറ്റപ്പ്? ഒരു ബോളാട്ടോ. അതായത് നമ്മൾ ആദ്യം നമ്മൾ അതിന്റെ താഴെ കുറെ എന്താ അതിന്റെ മരുന്നുണ്ട്, അത് നമ്മൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് കത്താന്. അതിനുശേഷം അത് കത്തിയിട്ട് കത്തുമ്പോഴാണ് അതിന്റെ പ്രഷർ കൊണ്ട് ഇത് പൊട്ടിച്ചു പോകും. ഈ ഒരു ബോൾ പൊട്ടിട്ട് നേരെ മുകളിൽ പോയിട്ട് അവിടെ എത്തുമ്പോഴും ബോളും കത്തും. അതെ, അതിനൊരു ടൈമിംഗ് ഉണ്ട്. ഈ ബോളിലേക്ക് തീ അപ്പൊ തന്നെ പിടിക്കുന്നുണ്ട്, തീ പിടിച്ചിട്ടാണ് ഈ സംഭവം പോകുന്നത്. പക്ഷെ ആ ഒരു തിരി അവിടെ കത്തി എത്തുന്ന സമയം ആവുമ്പോഴേക്കും ഈ ബോള് അതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടാവും. ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്ര ഹൈറ്റിൽ പോവാതെ അവിടെ വീണതിനു ശേഷം പൊട്ടുന്നത്. അതെന്ന് വെച്ചാൽ അടിയിലെ മരുന്നിന്റെ പ്രശ്നം കൊണ്ടാട്ടോ. അപ്പൊ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു സെറ്റ്, അതിന്റെ ടൈം സെറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കിഡിലം വീഡിയോ ഒക്കെ ഞങ്ങൾ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്നതാണ്. ഇതുപോലുള്ള വാട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇനി മറ്റെന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ചാനലിന് മുമ്പ് ആദ്യം ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനല്ലോ, ഇല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.